എന്താണ് പാവേട്ടത് കഥ ഇങ്ങനെ നടന്നാൽ മതിയോ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങി ഒന്നാം തീയതി മുതൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയാണ് അപ്പം ഇങ്ങനെയൊന്നും നടന്നാൽ പോര നമ്മൾ കുറേ ദിവസം നമ്മൾ സൂചിച്ചില്ലേ കുറേ കാലം സൂചിച്ചല്ലോ എവിടെ പോകേണ്ട ആർക്കും തിരക്കില്ല കുറച്ച് നേരം വൈകി എണീറ്റാലും കുഴപ്പമില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയല്ലേ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങാനായി കുട്ടികളെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നൊന്നും പറയണ്ട ഓരോ കാര്യം പിന്നെ പറയേ വേണ്ട കുട്ടികളെ കൂടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഓരോ കൂടി ഇരുന്ന് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ തദൈവന്നും പറഞ്ഞിട്ട് മേലോട്ട് നോക്കി വിസിലടിക്കലേ ഉണ്ടാവുള്ളൂ അതേ നിവൃത്തി ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് ഓർഗനൈസ്ഡ് ആക്കിയിട്ട് ക്ലീനിങ് ആണെങ്കിലും വീട്ടിലെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി വെച്ചിട്ട് വേണം കുട്ടികളൊപ്പം റിലാക്സ്ഡ് ആയിട്ട് കുട്ടികളൊപ്പം ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ നമ്മളെ കുക്കിങ് ഇങ്ങനെ നടക്കുന്നുണ്ട് രാവിലത്തെ കുക്കിങ്ങിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് ശികമോള ലഹളപ്പാട് വേറെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഓട്സ് വേണമെന്നും പറഞ്ഞിട്ട് തന്നെ ഓളക്കച്ചറ അപ്പോൾ ഓക്കെ അതൊക്കെ കൊടുത്ത് ഓള ഒരു ഭാഗത്തേക്കാക്കി അപ്പോൾ ഓക്ക് ഓട്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തേണ്ട ആ ഒരു പാത്രം ഉണ്ടല്ലോ ഓട്സും പാലും കൂടിയാണല്ലോ അപ്പോൾ അത് നമ്മളെ സ്കിന്നിന് നല്ല സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ ആ പാത്രമൊക്കെ പഠിച്ച് നമ്മൾ ആ ഒരു പാക്ക് ഓട്സ് മിൽക്ക് പാക്ക് നമുക്ക് പേരിടാം ആ ഒരു പാക്ക് മുഖത്തൊക്കെ ഇട്ട് പിന്നെ നമ്മളെ ലിബാമുണ്ടല്ലോ നമ്മളെ ബീറ്റ്റൂട്ട് റൂട്ട് ഹോം മെയ്ഡ് ലിബാം ക്കൊന്ന് തേച്ച് മുഖക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതാണ് നിങ്ങൾ കാണുന്നത് ഈ വീട്ടിലെ കുക്കിങ് അതുപോലെ ക്ലീനിങ് ഇപ്പം കുക്കിങ്ങിൻ്റെ സമയം ഇപ്പോൾ കൂടുതലാണ് ലോക്ക്ഡൗൺ ആകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ല അപ്പം ഈ വിശപ്പിന്റെ അസ്കിത കൂടിയിട്ട് ഇപ്പം അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയം ഇല്ലാണ്ട് എടുക്കുകയാണ് അതിൻ്റെ കൂട്ടത്തില് നമ്മള് ക്ലീനിങ് വീട് ക്ലീൻ ചെയ്യണ പരിപാടി അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒന്നാം തീയതി മുതൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് കുട്ടികളെ കൂടെ ഇരുന്നിട്ട് നമ്മളെ ടീച്ചർ എന്നുള്ള ആ ഒരു വേഷം കൂടി നമ്മൾ കെട്ടി ആടണം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കോളണം എന്നില്ല ചിലപ്പോൾ ആ ഒരു പ്ര നമ്മളെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും താഴെ അല്ലെങ്കിൽ ആ പ്രയോറിറ്റി ലിസ്റ്റിലേ നമ്മൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരാണ്ട് നിൽക്കാൻ ഇതുപോലെ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് അതിപ്പോൾ പണിക്കരടുത്ത് പോയിട്ട് രാഹുകാലം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുക്കിങ് ചെയ്യണേൻ്റെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ചിലപ്പോൾ നമ്മളെ ഒരു തക്കാളിയൊക്കെ മുറിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ചൊന്ന് ഫേസ് ഒന്ന് ക്ലീനാക്കി കുറച്ച് പാലെടുത്തൊന്ന് ക്ലെൻസ് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം കഞ്ഞിൻ്റെ കല ആ കഞ്ഞിന്റെ വെള്ളടുത്തൊന്ന് മുഖം കഴുകിയാൽ തന്നെ മതി അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇമ്മക്കും വേണ്ടി നമ്മൾ ചെയ്യാൻ അതിനും കുറച്ച് സമയം കണ്ടുപിടിക്കുക ഇതിന് സമയം കണ്ടുപിടിക്കാമെന്നൊന്നും പറയാൻ മാത്രമൊന്നും ഇല്ല ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്യാന്നുള്ള മട്ടിൽ ചെയ്യാണ്ട് ഇമ്മക്ക് വേണ്ടിട്ട് നമ്മളെ ഒന്ന് കുറച്ച് സമയം സ്നേഹിക്കാന്നുള്ള രീതിയിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ എടുത്തൊന്ന് മസാജൊക്കെ കൊടുത്ത് ആ കുക്കിങ്ങിൻ്റെ അടക്കം നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കോൺഫിഡൻസ് ലെവലെന്ന് പറഞ്ഞത് ആ ഒരു മാറ്റം മാറ്റു പറയണത് ശരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും ആ ഒരു മാറ്റം എന്ന് പറയണത് അപ്പം നമ്മളെ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് ഇതാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും മുട്ട റോസ്റ്റും പിന്നെ നല്ല കടുപ്പത്തിലൊരു ചായയും അപ്പം ഇപ്പം ഇതൊന്നും ഇല്ല കേട്ടോ ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ചൊന്നും ശ്രദ്ധിക്കുന്ന അല്ലാണ്ട് അങ്ങനെ സ്ട്രിക്റ്റായിട്ടൊന്നും ശ്രദ്ധിക്കലില്ല ഇപ്പം നല്ലവണ്ണം മെലീണും ഉണ്ട് ഇടക്ക് രണ്ട് ദിവസം ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ തടിക്കും ചെയ്യും പെട്ടെന്ന് മെലീണും ഉണ്ട് കേട്ടോ ഞാൻ അപ്പം ഇങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് വന്നപ്പോൾ ഏട്ടാ ആദ്യം എനിക്കിൻ്റെ മുഖത്താണ് ആ ഒരു ക്ഷീണം വരും മെലിഞ്ഞ് <laughs> 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 <um pues huh, േ പിന്നെ ശരീരം മെലിഞ്ഞ് തുടങ്ങുകയുള്ളൂ അപ്പോൾ ഏട്ടി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകുവാണെങ്കിൽ എന്നെ തോണ്ടി നോക്കേണ്ടി വരും തോണ്ടി എടുത്ത് നോക്കേണ്ടി വരും ആ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇജി ഉണ്ടോ എന്ന് നല്ലവണ്ണം മെലിഞ്ഞോണുണ്ട് എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാനങ്ങനെ സ്ട്രിക്റ്റായിട്ടിപ്പം ഡയറ്റൊന്നും ഫോളോ ചെയ്യലില്ല ഷുഗർ കുറച്ച് കുറയ്ക്കും അതുപോലെ തന്നെ ലോ കാർബ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ആയിട്ടില്ല എന്നാലും ലോ കാർബിലാണ് ഇങ്ങനെ ഡയറ്റ് ഇങ്ങനെ പോണത് അപ്പം അങ്ങനെ അങ്ങനെ ഡയറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പോണുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് കുളീൻ്റെ മുമ്പേ അങ്ങ് അടിച്ച് വരണം അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം അടിച്ചു വരേണ്ട പരിപാടിയാണ് അപ്പം രാവിലെ തന്നെ ആ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മറിച്ചിട്ട് നോക്കുകട്ട് ചെയ്യാം അങ്ങനെ വിസ്തരിച്ച് നോക്കാൻ നിൽക്കുമല്ലേ വിസ്തരിച്ച് നോക്കാൻ നിന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാന്ന് പറഞ്ഞാൽ മതിയല്ലോ അത്രയ്ക്ക് ഉണ്ടല്ലോ വിശേഷം ബ്ലാക്കും വൈറ്റും മഞ്ഞും എല്ലാ കളറും ആയി ഈ കൊറോണ കാരണം എന്തൊക്കെ ഇനി ബാക്കി വരാൻ കിടക്കുന്നുണ്ടെന്ന് അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മളെ കൊറോണേൻ്റെ അല്ല നമ്മളെ കൊറോണയല്ല കേട്ടോ ഈ കൊറോണേൻ്റെ നാശം പിടിച്ച ഈ കൊറോണേൻ്റെ എന്തോ സംഘരേ ഇനം കൂടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് ഇനി വാർത്ത അതിൻ്റെ ഒരു കുറവുണ്ടേന് ഇപ്പോൾ അതും കൂടിയായി പൂർത്തിയായി അപ്പോൾ എന്തായാലും നമ്മളെ ക്ലീനിങ് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം വലുതായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ ഇന്നില്ല കേട്ടോ ഇന്നലെ നല്ല തുടച്ച് നല്ല വൃത്തിയിൽ കൊണ്ട് ഇന്നങ്ങനെ വലിയ കാര്യമായിട്ട് ക്ലീനിങ് അങ്ങനെ എന്താ പറയുക വല്ലാണ്ട് കച്ചറെ കിട്ടില്ല പെട്ടെന്ന് തന്നെ അടിച്ചു വാരിയൊന്നും ഇട്ടാൽ തന്നെ നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അപ്പം മക്കളെല്ലാവരും കൂടി ലുഡോ കളിക്കുകയാണ് കേട്ടോ ടേബിള് ലുഡോ കയറ്റിയിട്ട് അങ്ങനെ ഇരുന്ന് ലുഡോ കളിക്കുകയാണ് അപ്പോൾ ഒരു മര്യാദയ്ക്ക് അടങ്ങിയിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ശികമോളം മൂഡിന്നെന്താണെന്ന് അറിയില്ല ഇന്ന് ഒരിത്തിരി അലമ്പായിട്ടാണ് ഉള്ളത് തൊട്ടേനും പിടിച്ചനൊക്കെ ഇങ്ങനെ വയ്യാലെ നടന്നിട്ട് ഇങ്ങനെ പരാതിപ്പെട്ടി ഓണാക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് ആ മൂടി മൂട് തെറ്റിപ്പോവാന്നറിയില്ല അതിൻ്റെ മുമ്പേ എല്ലാം ഒന്ന് അടുക്കിപ്പെറക്കി വൃത്തിയാക്കി വെച്ചാലേ ഇപ്പോൾ കുറച്ച് സമയം ഓളപ്പിരി ഇരിക്കണം എന്നുണ്ടെങ്കിൽ കൂടി ആക്കൊന്ന് അടുക്കിപ്പിറുക്കി വെച്ചാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കിടക്കൊക്കെ ഒന്ന് തട്ടിമുട്ടി വൃത്തിയാക്കി അങ്ങനെ രാവിലെ തന്നെ അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കലില്ല കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാം കണക്കാണ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല ബ്രൈൻഡറൊക്കെ തൊട്ടിട്ട് കാലം കുറയായി അപ്പോൾ ഇന്നെല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കണം ഒരു കുളിയൊക്കെ പാസാക്കി നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബൈൻഡർ എടുത്ത് വിസ് തിരിച്ചൊക്കെ റീസെറ്റ് ചെയ്തെടുക്കാൻ നമ്മളെ ബൈൻഡർ റീസെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ റീസെറ്റ് ചെയ്തെടുക്കണ സമയം മുതലിങ്ങനെ എനർജി ഇങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ കയറി വരാൻ തുടങ്ങും കേട്ടോ അതൊരു ഭയങ്കരം തന്നെയാണ് ഈ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഇപ്പം ഇപ്പം ഈ പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ കൊറോടെ അല്ലേ നിശ്ചയിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയും വിചാരിക്കാം പക്ഷേ അങ്ങനെ വിചാരിച്ചിരുന്നാലും നമ്മൾ വിചാരിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഒന്നാമത് നമ്മളിപ്പം പോലെയാണ് നമ്മൾ സന്തോഷം വരാൻ വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ അത് അതിന് സന്തോഷിക്കാൻ നമുക്ക് പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം കൂടി കിട്ടീക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് സന്തോഷിക്കാം അപ്പോൾ ആ ഒരു ദിവസം ഇങ്ങനെ നല്ലതാക്കാന്നുള്ളതും കൂടി നോക്കി ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് നമ്മൾ ഓർഗനൈസ്ഡ് ആയി ആയിക്കഴിഞ്ഞാൽ കിടക്കാൻ നേരത്തെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് ആ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ില് ചെയ്ത് കുട്ടികളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ നടന്ന് അപ്പോൾ ഈ ഒരു പ്ലാനിങ് പോലെ ഇന്ന് ഇത്രയും കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളും കൂടി ഇന്ന് ഇനി അത് സാറിൽ ഇനിയിപ്പോൾ അത് നാളത്തേക്ക് വെക്കാം അപ്പം ഒരു നമുക്ക് കിടക്കാൻ സമയത്ത് ഇന്നത്തെ ഒരു ഗിൽട്ടി ഫീലിങ് ഉണ്ടല്ലോ അതുണ്ടാവില്ല ഇന്ന് കുറേ സമയം ഞാൻ വെറുതെ പാഴാക്കി ഒരു കാര്യം ഇന്നത്തെ ഒരു ദിവസം പോയി എന്നുള്ള ആ ഒരു ഗിൽട്ടി ഫീലിംഗ് വരാണ്ട് ഇന്നൊരു നല്ല പ്രൊഡക്റ്റീവ് ഡേ എനി എനിക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് എഴുതി വെച്ച കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്തു തീർക്കാൻ പറ്റി എന്നുള്ളൊരു മനസമാധാനത്തിൽ കിടന്നു കഴിഞ്ഞാൽ നാളെ എണീക്കോ എന്നുള്ളതൊക്കെ ഇപ്പം വേറെ കാര്യം അപ്പോൾ എന്തായാലും ആ ഒരു സമയം ആ ഒരു നിമിഷം അല്ലെങ്കിൽ നമ്മളെ ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ മോട്ടിവേഷൻ മോട്ടിവേഷൻ വീഡിയോ ഉണ്ടല്ലോ ഞായറാഴ്ചത്തെ അപ്പം അത് അത് തന്നെയാണ് അതിൽ ഞാൻ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് നമ്മൾ ഓരോ സമയം നമുക്കത് ആസ്വദിച്ച് നമ്മളെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സമയമുണ്ടാവുള്ളൂ അപ്പം നമുക്ക് കിട്ടിയ നല്ല നല്ല കാര്യങ്ങൾ ഓർമ്മിക്കാം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടി ഒന്നുമില്ലെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് എണീക്കാൻ പറ്റുമല്ലോ ജീവനോടെ അപ്പോൾ ആ കാര്യങ്ങളിൽ ഓർമ്മിച്ചിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് പ്ലാനിങ്ങൊക്കെ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ഈ പ്ലാനിങ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും കുറച്ച് ആൾക്കാർക്ക് പ്ലാനിങ്ങും കാര്യങ്ങളങ്ങനെയൊന്നും ഇഷ്ടമില്ല ഇങ്ങനെ എഴുതി വെച്ച് ചെയ്യണമെന്നിഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും എന്നാലും നമ്മളെ ഡെയി മേ ലൈഫ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യണമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി ജൂൺ ഒന്നിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് മുപ്പതാം തീയതിത്തെ വീഡിയോ ആണ് കേട്ടോ മുപ്പതാം തീയതി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കിട്ടാം അപ്പോൾ എന്തായാലും നാളെ മുപ്പത്തൊന്നാം തീയതി കൂടി ഉണ്ട് അപ്പം ഞാൻ എന്തായാലും ജൂൺ ഒന്ന് മുതൽ നാളെ എക്സ്ട്രീ ആയിട്ട് കിടക്കട്ടെ കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഉഴപ്പാൻ വേണ്ടിയിട്ട് നാളത്തെ ഒരു ദിവസം ഞാൻ മാറ്റി മാറ്റിവെച്ച് ഒന്നാം തീയതി മുതൽ ഇതുപോലെ പ്ലാൻ ചെയ്ത് എല്ലാം ബൈൻഡറൊക്കെ എടുത്ത് എല്ലാം ഒന്ന് മായ് വൃത്തിയാക്കി നമ്മളെ കലണ്ടറൊക്കെ ജൂണിലേക്കുള്ള കലണ്ടർ ഒക്കെ ഫസ്റ്റ് പേജിൽ സെറ്റ് ചെയ്ത് പിന്നെ ആ മാസം ചെയ്യേണ്ട കാര്യങ്ങൾ ആ ടു എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ എഴുതി വെക്കാനാണ് അപ്പോൾ ആ മാസം അങ്ങനെ കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് അവിടെ ഒന്നും എഴുതിയിട്ടില്ല പിന്നെ ഉള്ളത് നമ്മളെ വീക്കിലി പ്ലാൻ ആണ് കേട്ടോ ഒരാഴ്ചത്തേക്കുള്ള മെന്യൂ പ്ലാനിൻ്റെയാണ് അപ്പോൾ അതിൽ ഞാൻ ഇപ്പം അങ്ങനെ ഒരാഴ്ചത്തേക്ക് ഇതിൽ എഴുതുന്നില്ല ബൈൻഡറിൽ എഴുതുന്നില്ല വേറൊരു പേപ്പറിൽ നമ്മൾ ഞായറാഴ്ച ശനിയാഴ്ച ശനിയാഴ്ച നമ്മൾ ഒരാഴ്ചത്തേക്കില്ല മീൽ പ്ലാനിങ് എഴുതിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് അപ്പോൾ ഒന്ന് ഇതിലേക്ക് ഇതിലേക്കെടുത്ത് ഇങ്ങനെ ഓരോ ദിവസം ഇതിലേക്ക് എടുത്ത് എഴുതുകയാണ് ചെയ്യുക അപ്പം അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ എടുത്തെഴുതി അപ്പോൾ ഒന്നാം തീയതിയിലേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് ഒന്ന് എടുത്തെഴുതി അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ മീൽ പ്ലാനിങ് ചെയ്ത് വെച്ചത് നോക്കിയിട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തലേന്ന് എന്തൊക്കെയാണ് ചെയ്ത് വെക്കേണ്ടത് എഴുതി വെച്ചാൽ അപ്പം നമ്മൾ കുക്കിംഗ് ഈസി ആയിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രീപ്രിപ്പ് ചെയ്തു വെച്ചാൽ കുക്കിങ് ഭയങ്കര ഈസി ആയിരിക്കും രാവിലത്തെ സമയം കുറേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും തലേന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു വെക്കാം നാളത്തേക്ക് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്കാനുള്ളതൊക്കെ ഒന്ന് പ്രീപ്രിപ്പ് ചെയ്തു വെച്ചാൽ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് എന്താ നമ്മളെ ക്ലീനിങ് ആണ് അപ്പോൾ അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടാസ്ക്കാണ് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ അല്ലേ അപ്പോൾ അത് ഇതുപോലൊരു മുപ്പത് ദിവസത്തേക്ക് ഒരു മാസത്തേക്ക് ക്ലീനിങ്ങിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു അപ്പോൾ ഓരോരോ ദിവസം ഓരോരോ ഭാഗം ഡീപ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീപ് ക്ലീനിങ് എന്നുള്ള വലിയൊരു തലവേദനയാണല്ലേ ഒറ്റയടിക്ക് നിന്ന് കഴിഞ്ഞാലും ഒരു മടുപ്പ് വരുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ മാസം ഒരു മാസത്തേക്ക് മുപ്പത്തൊന്ന് ടാസ്ക്കായിട്ട് തിരിച്ച് ഡീപ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സുഗറിലെ ഏർപ്പാടാണ് കേട്ടോ അതെനിക്ക് നല്ല സക്സസ് ആയ ആയൊരു പരിപാടിയാണ് അപ്പോൾ അതൊക്കെ സെറ്റാണ് പിന്നെയുള്ളത് നമ്മളെ സ്കിൻ കെയർ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ അപ്പോൾ സ്കിൻ കെയറിൽ ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് ഡെയിലി കുടിക്കണം അതൊരു ഈ ഒരു മാസം കുടിക്കണം എന്നുണ്ട് അപ്പോൾ അതും പിന്നെ ഒരു വെള്ളം കുടിക്കേണ്ടത് ഒരു റിമൈൻഡർ പോലെ ഞാൻ അവിടെ എഴുതി വെച്ചതാണ് കേട്ടോ വെള്ളം കൂടിയൊക്കെ ഗോവിന്ദിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ സ്കിൻ കെയറിൽ ഒരു ടൈം ടേബിൾ ഉണ്ട് എനിക്ക് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ബൈൻഡറിൻ്റെയും അതുപോലെ തന്നെ ഈ ഓരോരോ സെക്ഷൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം എന്നുള്ളവർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പ്ലാനിങ് ആൻഡ് ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലുണ്ടാവട്ട അപ്പോൾ സ്ക്രബ്ബ് ചെയ്യേണ്ട ദിവസമാണ് ചൊവ്വാഴ്ച ആഴ്ചയിൽ ഒരിക്കലും സ്ക്രബ്ബ് ചെയ്താൽ മതി അപ്പോൾ സ്ക്രബ്ബ് ചെയ്യേണ്ട ദിവസമാണ് അപ്പം കോഫി നമ്മളെ കാപ്പിപ്പൊടിയും ഒരു ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് തേനും കൂടി കൂട്ടിയിട്ടുള്ളൊരു അടിച്ചുപൊളി സ്ക്രബാണ് അപ്പോൾ അത് ചെയ്യണം പിന്നെ പാൽ വെച്ചിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂണ് പാല് വെച്ചിട്ടൊന്ന് നമ്മളെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക കുളി കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ടോണറും ഒന്ന് അപ്ലൈ ചെയ്യാം പിന്നെ പാക്ക് ഈ ചൊവ്വാഴ്ച പാക്ക് ഇടണ്ട അപ്പോൾ അത് വേണ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ സ്കിൻ കെയർ പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കും ഒന്നാം തീയതി ജൂൺ ഒന്നാം തിയതി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റും ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് കഴിയട്ടെ പരിപാടി അല്ല പ്ലാനിങ് ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചൊരു ഇരുത്തായിരിക്കും ആ ഇരുത്ത് അവിടെ ഇങ്ങനെ കുത്തിരിക്കും പിന്നെ അവിടുന്ന് എണീക്കാൻ കുറച്ച് പാടായിരിക്കും പിന്നെ ഫോണിൽ ഇങ്ങനെ തോണ്ടാൻ തുടങ്ങും എന്തൊക്കെ പാക്കാണ് നല്ലത് അങ്ങനെ തോണ്ടി തോണ്ടി ഇരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ടൈം ടേബിളും ഒരു പ്ലാനിങ്ങൊക്കെ നാളത്തേക്ക് എന്തൊക്കെ ഞാൻ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ സംഗതി സിമ്പിളായിട്ട് വേ അങ്ങോട്ട് പരിപാടി ചെയ്യും പിന്നെ ഹെയർ കെയറിൽ ഇപ്പം ഉള്ളിനീര് ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേസിൽ ഇങ്ങനെ ഉള്ളിനീര് തേക്കുന്നുണ്ട് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ട് ഒരാഴ്ചത്തോളമായി ഞാൻ ഇങ്ങനെ ഇതുപോലെ തേക്കണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരാൻ തുടങ്ങി പിന്നെ അതിൻ്റെ മണമുണ്ടല്ലോ അത് ഭയങ്കര അൺസൈക്കബിളാണ് കേട്ടോ അൺസൈക്കബിൾ അതിൻ്റെ ആണ് അതിൻ്റെ മണം എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പോൾ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് ഷാംപൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ടൊന്ന് കഴുകി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കെട്ട മണമൊക്കെ മാറും എന്നാലും ആ തേച്ച് നിൽക്കുന്ന സമയത്ത് കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് ആണ് അതിൻ്റെ ഒരു മണം എന്നാലും റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് മണം നമുക്ക് സഹിക്കല്ലോ അപ്പോൾ എന്തായാലും അത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് സിമ്പിളായിട്ടുള്ള ഹെയർ കെയറും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തേക്കുള്ള അവലോകനത്തിൻ്റെ ലിസ്റ്റാണ് നമ്മൾ ഈ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ചെയ്തോ എന്നുള്ളത് രാത്രി ഇങ്ങനെ നോക്കുമ്പോൾ അതൊരു സുഖമുള്ള പരിപാടിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു ഡയറി നമ്മളെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ യൂട്യൂബിൻ്റെ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളിപ്പം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനും പിന്നെ എന്തെങ്കിലും ടോപ്പിക്ക് കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കാനുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ചോറ് പിന്നെ അങ്ങനെ പിന്നെ എൻ്റെ ടൈമാണ് കേട്ടോ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നുമില്ല രാവിലെ തന്നെ ആ ഒരു കുക്കിങ്ങും കഴിയും ഉച്ച വരെയുള്ള കുക്കിങ്ങും കഴിയും ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടക്ക് ഞാൻ അലക്കിയതൊക്കെ കൊണ്ടേ ആറിയിട്ടോ അപ്പം അതെടുക്കാൻ മറന്നുപോയി മേലെ കൊണ്ടേ ആറിയിട്ട് അപ്പോൾ മേലെ എത്തഴാണ് ഫോൺ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മിച്ചത് പിന്നെയും താഴെ ഇറങ്ങി ഫോൺ എടുക്കാൻ കൊണ്ട് എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫ്രീ ടൈം പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അപ്പം ആ ഒരു സമയമൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയമൊക്കെ നമുക്ക് ഫ്രീ ആണ് അപ്പം കുട്ടികളുടെ കൂടെ നമുക്ക് സൂപ്പർ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്ന് ഓരോ കൂടെ ഇരുന്ന് നമുക്ക് പഠിപ്പിക്കാനൊക്കെ പറ്റും അപ്പം ബാക്കിയുള്ള സമയം മീ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സമയമാണ് ബാക്കിയുള്ള എൻ്റെ സമയത്ത് അപ്പം ആ സമയത്ത് പല പോപ്പറാട്ടിക്കളും ഉണ്ടാവും ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലപ്പം അതോരോ അനുസരിച്ചിട്ട് ചിലപ്പം എന്തെങ്കിലും ഇപ്പം സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് ഒരു ഇത് തോന്നുകയാണെങ്കിൽ അങ്ങനൊരു മൂഡാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോയ്ക്ക് ഇപ്പം നമുക്ക് യൂട്യൂബിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങള് വോയിസ് ഓവർ കൊടുക്കാനുണ്ടാവും എഡിറ്റ് ചെയ്യാണ്ടാവും തമ്പനിയിൽ അപ്പോൾ ഡെയിലി വീഡിയോ ഇടണതാണല്ലോ അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനും അതിൻ്റെ കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ എനിക്ക് സമയം കിട്ടുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് പോണേനെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോറിന് കുറച്ച് ധാർബാടായി പോയോ എന്നൊരു സംശയം ഇന്ന് നല്ല ഉണക്ക് ഉണക്ക് നമ്മളെ സ്രാവ് ഉണ്ടല്ലോ ഉണക്ക് സ്രാവ് തേങ്ങ അരച്ച് കറി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതന്നെ മതി നമുക്ക് ചോറ് തിന്നേ പിന്നെ ഇന്നലത്തെ കുറച്ച് ചെറുപയറുണ്ടെങ്കിൽ കറി പോലെ ആക്കിയതെന്നിട്ടോ അപ്പോൾ ആ ചെറുപയറും ഉണ്ട് കുറച്ച് അപ്പം അതും ചൂടാക്കിയെടുത്ത് പിന്നെ പപ്പടുണ്ട് പിന്നെ നമ്മളെ ഉണക്ക് ചെമ്മീനുണ്ടേനു കേട്ടോ അപ്പം അതും ചമ്മന്തി പൊടിച്ച് അപ്പം എല്ലാം കൂടി ആയി വയ്ക്കുമ്പോൾ കുറച്ചധികം ചോറ് ഞാൻ തിന്നിട്ടൊന്ന് അപ്പം എന്തായാലും ചോറ് തല അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ഫോണിൽ കുറച്ച് കമൻസിന് റിപ്ലൈ കൊടുക്കാനുള്ളതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞേരാ പിന്നെ അടിച്ചു വരാനിറങ്ങി വൈകുന്നേരത്തെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ എന്തായാലും മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരി അപ്പം ഇല്ല അപ്പം മിറ്റൊക്കെ ഒന്ന് അടിച്ച് വാരി ഇന്ന് കുറച്ചൊന്ന് മഴ പെയ്തിനിട്ടോ രാവിലെ ആ ഒരു ഉച്ചയ്ക്കൊക്കെ ഒന്ന് കുറച്ച് മഴ പെയ്തിനി പിന്നെ മഴ അങ്ങനെ പെയ്തിട്ടില്ല പിന്നെ ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് അപ്പം ഞാൻ മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കി അതൊക്കെ ഒന്ന് തീയിട്ട് അപ്പം തീ ഇടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുകഞ്ഞു പൊകു പൊകു ഉള്ളൂ കേട്ടോ അങ്ങനെ നനഞ്ഞതായതുകൊണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് പുകയിണ്ണ്ട് അപ്പം നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചു തന്നെ അപ്പോൾ ഈ ടെർട്ടിൽ വൈൻ്റെ അവസ്ഥ അപ്പം എന്തായിന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ടെർട്ടിൽ വൈൻ്റെ അവസ്ഥ അപ്പം ഇങ്ങനെയൊക്കെ ആയി കുറച്ചിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ ഞാൻ തന്നെ പ്രതീക്ഷിക്കലില്ല അപ്പോൾ എന്തായാലും ഇതൊരു വലിയ മാറ്റമായിട്ട് തന്നെ ഇൻ്റൊരു ഇതിൽ ഞാൻ കുഴിച്ചിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ മാറ്റം തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇതിപ്പോൾ നിറഞ്ഞു വരണം നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അതൊന്നിങ്ങനെ ഒഴുകി വരണ പോലെ ആയിക്കഴിഞ്ഞാൽ സംഗതി പൊളിക്കും അപ്പോൾ എന്തായാലും അതവിടെ നിന്ന് വളർന്നു വരട്ടെ നമ്മളെ വ്ളോഗിലൊക്കെ ഞാൻ അതിൻ്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയട്ടെ അപ്പോൾ ഇത് എങ്ങനെയുള്ളൊരു സർപ്രൈസാണ് കേട്ടോ ഭയങ്കര സക്സസ് ആയ ഞാൻ ഉണ്ടാക്കിയത് വെച്ച് ഏറ്റവും സക്സസ്സായി എന്ന് പറയാനുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ കുറേയായി കുട്ടികൾ ഈ അൽഫാം വേണോ അൽഫാമ് തിന്നണോ അൽഫാം എത്ര തിന്നിട്ടെന്ന് ഇങ്ങനെ അപ്പോൾ അപ്പം ആയി ഇങ്ങനെ പറയണ കേട്ടോ ആദ്യമൊക്കെ ഇങ്ങനെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട ഇതുപോലെ അൽഫാമ് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെ വാങ്ങലുണ്ട് അപ്പം അങ്ങനെ ഇത് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ് കേട്ടോ എനിക്ക് ഈ ഷവർമ്മിയാണ് ഇഷ്ടം എനിക്ക് ഈ കരിഞ്ഞ കോഴിന്നാ ഞാനിപ്പ് പറയാം അതെനിക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാനങ്ങനെ വലിയത് ചെവിയിലേക്ക് കൊടുത്തിട്ടില്ല ഇവരിങ്ങനെ അച്ഛനോട് ഇങ്ങനെ പറയും രണ്ടാളും ശികമോളും പറയും അൽഫാമ് വേണമോ അൽഫാമ് വേണോ എന്നറിയും അപ്പോൾ ഇങ്ങനെ കുറേ പറഞ്ഞ പേട്ടൻ പറഞ്ഞ എന്നാൽ പിന്നെ ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങട്ടെ അൽഫാമിന് മുറിച്ച് വാങ്ങട്ടെ അനക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പം ഉണ്ടാക്കാൻ പറ്റൂലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പോയില്ലേ നമ്മളെ വില പോയില്ലേ അപ്പം ഞാൻ എല്ലാ സമയം കൊണ്ട് ഇത് പറയുന്ന സമയം കൊണ്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പം ഹോം മെയ്ഡ് ഹൽഫാം നമുക്ക് ഉണ്ടാക്കാം സിമ്പിളായി ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അപ്പം ഞമ്മൻ ആ ഇത് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം ഇതിന് ഗ്രില്ല് വേണ്ടേ ഞമ്മൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പം അങ്ങനെ ഏട്ടൻ ചിക്കൻ വാങ്ങാൻ പോയ സമയം കൊണ്ട് കുറേ റെസിപ്പിയൊക്കെ ഇരുന്ന് അങ്ങോട്ട് കണ്ട് കുറേ അങ്ങോട്ട് എഴുതി വെച്ച് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി തുടങ്ങി പരിപാടിയാണ് മക്കളെ എന്താ പറയേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കി സക്സസ് ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സക്സസ് ആവും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു പരിപാടിയില്ല ഗ്രില്ലും വേണ്ട ഒരു മണ്ണാം മണ്ണാകട്ടിയും വേണ്ട ഒരു ഉന്തവും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങനെ ഇതിന് വലിയ പണിയുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ അൽഫാമ് അൽഫാമും അതുപോലെ ഹോം മെയ്ഡ് മൈനസൊക്കെ കൂട്ടി അങ്ങോട്ട് പിടിച്ചാലുണ്ടല്ലോ മക്കളെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി ചപ്പാത്തിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ചപ്പാത്തി ഒക്കെ ഞാൻ വരത്തി കൊടുത്തപ്പോൾ നന്ദൂട്ടൻ കട്ട സപ്പോർട്ടായിട്ട് കൂടുണ്ട് ഉണ്ട് അൽഫാമൊക്കെ ഇങ്ങനെ റെഡിയായി റെഡിയായി വരുന്ന കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷം തന്നെ അമ്മേ ഇത് എങ്ങനെ ഉണ്ടാവും അമ്മേ ഞാൻ പറഞ്ഞാൽ പൊളിക്കണ പൊളിക്കും അപ്പം അങ്ങനെ ഞാനും നന്ദൂട്ടനും കൂടി ഞങ്ങളെ കടിൻ്റെ പ്ര പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അൽഫാമിങ്ങനെ കിടന്ന് വേവണുണ്ട് നന്ദൊട്ടം നല്ല ചപ്പാത്തി ഇങ്ങനെ പൊളിച്ച് സൂപ്പറാക്കി ചുട്ടെടുത്ത് അപ്പം ഇത് ഇതെന്താ കാട്ടണമെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഈ പൊറാട്ടയൊക്കെ നമ്മളിങ്ങനെ അടിക്കൂല അത് കണ്ടിട്ടാണ് മൂപ്പര് ചെയ്യണത് അപ്പം എന്തായാലും ഞങ്ങൾ അൽഫാമും ഹോം മെയ്ഡ് അൽഫാം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അൽഫാമും നമ്മളെ മയനസ് മൈനസ് ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയല്ലോ നമ്മളെ ഹോം മെയ്ഡ് മൈനസൊക്കെ കൂട്ടി ചപ്പാത്തി ഒക്കെ അങ്ങോട്ട് തിന്ന് രാത്രി എങ്ങനെ സുഭിക്ഷമായി പരിപാടി അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഇന്ന് മുപ്പതാം തീയതിത്തെ ബ്ലോഗാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ടൊന്നും സ്പെഷ്യൽ ഇല്ല സ്പെഷ്യൽ ഇല്ല ഉണക്ക ഉണക്കസ്രാവ് കറിയും ഉച്ചക്ക് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കി ഞങ്ങളിങ്ങനെ ഏട്ടങ്ങിട്ട് ഇങ്ങനെ ഇളക്കിന് ഇട്ട് അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും രാത്രി എന്തായാലും സൂപ്പറായി കുറച്ച് ആർഭാടാക്കി ഞങ്ങൾ പരിപാടി അൽഫാമും ചപ്പാത്തിയും മൈനസൊക്കെ കൂട്ടിയങ്ങോട്ട് തട്ടി എല്ലാവരും കൂടി അപ്പോൾ എന്തായാലും അതിൻ്റെ റെസിപ്പി ആയിരിക്കും അടുത്ത നമ്മളെ വീഡിയോ നമ്മൾ ജസ്റ്റ് ടെൻ മിനിറ്റ്സ് സെഗ്മെൻറ്റ് ഉണ്ടല്ലോ നാളത്തെ അപ്പം നാളത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ കാണിച്ചെങ്കിൽ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ